ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ 3 തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ തക്കാളിയും സവാളയും നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാദാ മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ നേരത്തെ പൊരിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കുറച്ച് മുളകും പൊടി, അതുപോലെ കുറച്ച് ഫുഡ് കളർ, അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിൽ നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലിൽ അതുപോലെ ഞാൻ നെയ്യിൽ നട്ട്സ്, പിന്നെ സവാള, മല്ലിയില ഒന്ന് വറുത്തെടുത്തത് ഇതിൻ്റെ മേലിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി 2 ലെയർ ചോറും ഇതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ വീണ്ടും സവാളയും നട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത ദിവസം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.